കുടുംബം എന്ന താലന്ത്. ഭൂമിയിൽ ക്രമീകൃതമായ വ്യവസ്ഥകളിൽ ഏറ്റവും മനോഹരമായിട്ടുള്ളത് കുടുംബമാണ്. ഒരു പുരുഷനും ഒരു സ്ത്രീയും അവരുടെ കുട്ടികളും, കുട്ടികളില്ലെങ്കിലും പരസ്പരം കടമകൾ പങ്കുവെച്ച് ജീവിതം ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെയാണല്ലോ നാം പൊതുവെ കുടുംബം എന്ന് നിർവചിക്കുക. എന്നാൽ കുടുംബം എന്ന വിസ്മയത്തെ ലോകത്തിനു മുൻപിൽ മഹത്തരമാക്കുന്നത് യാന്ത്രികമായ കടമകൾ പങ്കുവയ്ക്കപ്പെടുന്നു എന്നതുകൊണ്ട് മാത്രമല്ല, അതിലുപരി കലവറയില്ലാത്ത, വ്യവസ്ഥകളില്ലാത്ത സ്നേഹത്തിൻ്റെ പകർന്നാടലും പരസ്പര വിശ്വാസത്തിൻ്റെ ലയവും കൂടിയാവുന്നതാണ് കുടുംബം. സ്നേഹം പ്ലസ് വിശ്വാസം ഈക്വൽ ടു കുടുംബം. ജീവനുള്ള എന്തും, അത് മനുഷ്യനോ മൃഗമോ മറ്റു ജീവജാലങ്ങളും, കൂടുതലായി ആഗ്രഹിക്കുന്നത് സ്നേഹിക്കപ്പെടുക എന്നതാണ്. കുടുംബം എന്ന വ്യവസ്ഥയുടെ നട്ടെല്ലും സ്നേഹം തന്നെ. എന്നാൽ എല്ലായിടത്തും ഏറ്റവും കൂടുതൽ തെറ്റിത്തിരിക്കപ്പെട്ടു പോകുന്ന ഒരു വികാരമായി സ്നേഹം മാറി. തിരികെ ഒന്നും പ്രതീക്ഷിക്കാതെ അപരന് നന്മ വരണേ എന്ന് പ്രാർത്ഥിക്കുകയും അതിനായി പ്രവർത്തിക്കുകയും ചെയ്യുന്നതിനെ നമുക്ക് സ്നേഹമെന്ന് വിളിക്കാം. ജെറൂസലേമിൻ്റെ തെരുവുകളിൽ നിന്ന് ആ 33 വയസ്സുകാരൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞതൊക്കെ ആ സ്നേഹത്തെക്കുറിച്ചാണ്. സ്നേഹമെന്നാൽ അപരനു വേണ്ടി പക്ഷം ചേർന്ന് സ്വയം നഷ്ടപ്പെടുന്നതിനെ കുറിച്ചാണല്ലോ കാൽവരിയിലെ ഉയർത്തി നാട്ടിയ കുരിശിലൂടെ അവൻ കാട്ടിത്തന്നതും. ഇങ്ങനെ സ്വയം നഷ്ടപ്പെടുന്നവരായി മാറുന്നിടത്ത് സ്നേഹം നിറയുകയും കുടുംബം നേർദിശയിൽ ചലിക്കുകയും ചെയ്യുന്നു. സ്നേഹിക്കുക എന്നത്, ജീവിതത്തിൽ സത്യസന്ധമായി നടപ്പിലാക്കുക എന്നത് ശ്രമകരമാണ്. സ്നേഹം നിലയ്ക്കുന്നിടത്ത് കുടുംബം നഷ്ടപ്പെടുകയും കേവലം ഒരു സ്ഥാപനമായി കുടുംബം പരിവർത്തനം ചെയ്യപ്പെടുകയും ചെയ്യുന്നു, ഒപ്പം സംഘർഷാവസ്ഥയിലേക്കും. വിശ്വാസം, അതല്ലേ എല്ലാം. പറഞ്ഞു പഴകിയ പരസ്യവാചകമാണെങ്കിലും ആ വാക്ക് ഒട്ടും ഓർക്കാതെ കുടുംബത്തെക്കുറിച്ച് എങ്ങനെ പറയും? ഒരു കുടുംബം ഒരു സ്ഫടിക പാത്രം പോലെ പൊട്ടാതെ തകരാതെ നിലനിൽക്കുക ഈ പരസ്പര വിശ്വാസത്തിൻ്റെ ബലത്തിലാണല്ലോ. ഒരിക്കൽ കുടുംബത്തോടൊപ്പം രാവിലെ ചില വീട്ടാവശ്യങ്ങൾക്കായി അടുത്തുള്ള ടൗണിലെത്തി. വൈകുന്നേരം ഒന്നിച്ചു പോകാം എന്ന ധാരണയിൽ ഭാര്യയും കുട്ടികളും സ്കൂളിലേക്കും ഞാൻ എൻ്റെ ചില ആവശ്യങ്ങൾക്കുമായി പിരിഞ്ഞു. എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തീർത്തും വൈകുന്നേരമാകാൻ ഇനിയും സമയം ഒരുപാട് ബാക്കി. ഈ കാലത്താണ് മലയാള സിനിമയിലെ ആദ്യത്തെ 100 കോടി സിനിമ പ്രദർശനത്തിനെത്തിയത്. വിവാഹത്തിന് ശേഷം സിനിമ അടക്കം ഒരു വിനോദ പരിപാടികൾക്കും ഒറ്റയ്ക്ക് പോയിട്ടില്ല. 100 കോടി സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തു. സിനിമ പകുതിയായപ്പോൾ സ്കൂൾ വിട്ടു എന്ന് ഫോൺ വന്നു. തിയേറ്ററിൽ നിന്നിറങ്ങി അവരോടൊപ്പം യാത്ര തുടരുമ്പോൾ മക്കളോട് സിനിമയ്ക്ക് കയറിയതിനെ കുറിച്ച് പറഞ്ഞു. അവർ വിശ്വസിച്ചില്ല. ആവർത്തിച്ചു പറഞ്ഞിട്ടും അമ്മയും മക്കളും വിശ്വസിക്കാൻ തയ്യാറായില്ല. പതുക്കെ ടിക്കറ്റിന്റെ പകുതിക്കായി പോക്കറ്റിൽ കൈയിടുമ്പോൾ വിശ്വാസം, അതല്ലേ എല്ലാം എന്ന പരസ്യവാചകമോർത്തു. സിനിമാ വിഷയം പിന്നെ സംസാരിച്ചിട്ടില്ല. അവരെ കൂടാതെ ഒന്നും ചെയ്യില്ല എന്ന വിശ്വാസം തകർക്കണ്ട എന്ന് വിചാരിച്ചു. ഈ എഴുത്തവർ വായിക്കുമ്പോഴായിരിക്കും ഇത് സത്യമായിരുന്നു എന്നവർ വിശ്വസിക്കും. നിസ്സാരമായ ഇത്തരം ഒരു കാര്യത്തിൽ പോലും കുടുംബത്തിലെ ഒരാളെ മറ്റുള്ളവർ കണ്ണടച്ച് വിശ്വസിക്കുന്നെങ്കിൽ പരസ്പര വിശ്വാസത്തിന് കുടുംബജീവിതത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് അത്ഭുതത്തോടെ നാം ഓർക്കണം. കുടുംബം രൂപമെടുക്കുന്നത് വ്യത്യസ്തരായ 2 വ്യക്തികൾ ചേർന്നാണല്ലോ. ഞാനും നീയും എന്ന 2 വ്യക്തികൾ പരസ്പരം തങ്ങളുടെ നന്മയും തിന്മയും മനസ്സിലാക്കി അംഗീകരിച്ച് മുന്നോട്ടുള്ള യാത്ര കൂടിയാണ് കുടുംബം. തകരാതെ ചേർത്തു പിടിക്കേണ്ട പളുങ്കുപാത്രം കുടുംബം. മാനവരാശിയുടെ നിലനിൽപ്പ് തന്നെയായ കുടുംബം അത് തകർന്നു പോകാൻ ഒരു നിമിഷം പോലും ആവശ്യമില്ലാത്ത ഈ കാലത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഏറ്റവും പുതിയ കണക്കനുസരിച്ച് 1 മണിക്കൂറിൽ കേരളത്തിൽ 5 വിവാഹമോചനങ്ങൾ നടക്കുന്നു എന്നതാണ്. കുടുംബ കോടതികളുടെ എണ്ണം കൂടി വരുന്നു. കൂടാതെ കേരളത്തിന് ഇന്ത്യയുടെ ഡിവോഴ്സ് ക്യാപിറ്റൽ വിശേഷണം കൂടി ഉണ്ടെന്ന് നാം ഓർക്കണം. മുകളിൽ പറഞ്ഞ പ്രശ്നത്തിന് പരിഹാരം നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ ഉണ്ടാകണം.
സ്നേഹം തനിക്കെന്തെങ്കിലും ലഭിക്കുന്നത് മാത്രമല്ല കൊടുക്കുന്നത് കൂടിയാണെന്ന് പുതിയ തലമുറയെ പഠിപ്പിക്കുവാനും സാധിക്കണം. ഇത് പറയുമ്പോൾ സ്ത്രീധന പീഡനത്തിന്റെ പേരിൽ ആത്മഹത്യ ചെയ്ത വിസ്മയ എന്ന പെൺകുട്ടിയെയാണ് ഓർമ്മ വരുന്നത്. സ്നേഹത്തിന്റെയും കരുതലിന്റെയും നനുത്ത സ്പർശനം അനുഭവിച്ചറിയാൻ അവർക്ക് പറ്റണം. അച്ഛനും അമ്മയും തമ്മിൽ ഒരു റൊമാൻറിക് സീൻ പോലും ഞാനിതുവരെ കണ്ടിട്ടില്ല. മനഃശാസ്ത്രജ്ഞന്റെ അനുഭവക്കുറിപ്പിൽ ഏതോ ഒരു ചെറുപ്പക്കാരന്റെ കുംഭസാരമാണിത്. നന്മ നിറഞ്ഞ മുഴുവൻ മൂല്യങ്ങളുടെയും പാഠശാല കുടുംബമാവണം. കഥ പറയുമ്പോൾ എന്ന സിനിമയിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും നടക്കില്ല എന്നറിഞ്ഞ് എല്ലാം മനസ്സിലൊതുക്കി കഴിയുന്ന മീനയുടെ കഥാപാത്രത്തെ ഓർക്കുന്നു. ഭർത്താവിന്റെ കൂട്ടുകാരനായ സിനിമാ താരത്തെ കാണാൻ കുട്ടികൾ പോയി കഴിഞ്ഞ് തന്റെ വലിയ ആഗ്രഹമാണ് താരത്തെ അടുത്തു കാണുക എന്ന് ഭർത്താവിനോട് പറയുമ്പോൾ ഒട്ടും പ്രതീക്ഷയില്ലാതെ ശ്രീനിവാസൻ അത് സമ്മതിച്ച് പോകാം എന്ന് പറയുമ്പോൾ മീനയുടെ മുഖത്ത് വിരിയുന്ന ഒരു ഭാവമുണ്ട്. അത് വർണ്ണിക അസാധ്യമാണ്. അതിലുണ്ട് ഒരു കുടുംബം. ലവ് ജിഹാദും കുടുംബവും കേരളത്തിലെ സമകാലിക രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഈ വിഷയം കുടുംബത്തോടൊപ്പം ചേർത്ത് വയ്ക്കേണ്ടതുണ്ടോ? സമകാലിക കേരള രാഷ്ട്രീയത്തിൽ RSS, STPI എന്നീ തീവ്ര മതസംഘടനയ്ക്കൊപ്പം ചെറുതെങ്കിലും തീവ്രമത വിചാരത്തിലേക്ക് ക്രിസ്ത്യൻ മതവിശ്വാസികളും എത്തിച്ചേരുന്നതിലേക്ക് ഈ വിഷയം കാരണമായി തീർന്നിരിക്കുന്നു. വ്യക്തി സ്വാതന്ത്ര്യത്തിന് വളരെ വിശാലമായ അർത്ഥതലങ്ങളുള്ള ഒരു ഭരണഘടന നിലനിൽക്കുന്ന നമ്മുടെ മാതൃരാജ്യത്ത് ലവ് ജിഹാദ് എന്ന ആശയം നിയമപരമായി ഒരിക്കലും നിലനിൽക്കില്ല. എന്നാൽ ചില അനുഭവങ്ങൾ പല കുടുംബങ്ങളെയും വല്ലാതെ തകർത്തു കളയുന്നു. ജനാധിപത്യ വിശ്വാസികൾ എന്ന നിലയ്ക്ക് പ്രണയത്തെയും മിശ്ര വിവാഹത്തെയും നമുക്ക് അംഗീകരിക്കാതെ വയ്യ. പിന്നെ എന്താണ് ഈ പ്രശ്നത്തിനുള്ള പരിഹാരം? പരിഹാരം നമ്മുടെ കുടുംബങ്ങൾ തന്നെയാണ്. ഭൂമിക്ക് താഴെയുള്ള എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ഇവിടെ സംവദിക്കാൻ നമുക്ക് സാധിക്കണം. മതത്തെക്കുറിച്ചും വർണ്ണത്തെക്കുറിച്ചും ലിംഗത്തെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചും ലൈംഗികതയെക്കുറിച്ചുമൊക്കെ കാലത്തിനും പ്രായത്തിനുമനുസരിച്ച് കുടുംബത്തിൽ സംവദിക്കാൻ കഴിയണം. വിശ്വാസവും പാരമ്പര്യവും മൂല്യങ്ങളും ചർച്ച ചെയ്യപ്പെടണം. അവർ ഇതുവരെ പഠിച്ചതിനേക്കാൾ നല്ലതാണ് പുതിയ ആശയം എന്ന ബോധ്യത്തിൽ ജിഹാദിന് പുറകെ പോകുന്നവരെ അവരെ വഴിക്ക് വിടൂ, വിവാദങ്ങൾ എന്തിന്? ഈ വിഷയത്തിൽ സഭയ്ക്കും ചെറുതല്ലാത്ത പങ്കുണ്ട്. ക്രിസ്തീയ വേദപഠനങ്ങൾ കൂദാശകളിലേക്കും പൗരോഹിത്യ അധികാരത്തിലേക്കും ചുരുങ്ങുമ്പോൾ ക്രിസ്തുവെന്ന മഹാത്ഭുതത്തെ വേണ്ടവിധം പുതിയ തലമുറയിലേക്ക് കൈമാറാൻ സഭയ്ക്ക് കഴിയാതെ പോകുന്നുവോ?